ഹലോ എവരിവൺ, എൻ്റെ പേര് ഡൽമ. ഞാൻ ബെർലിനിലെ 2022 നീറ്റ് റിപ്പീറ്റർ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ നീറ്റ് മാർക്ക് 618 ആണ്. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 13,227 ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഡ്രീം കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അതിനെന്നെ സഹായിച്ച കുറച്ച് ടിപ്സും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ ടൈമിൽ ഞാനും നിങ്ങളെപ്പോലെ നീറ്റിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്നെ മുന്നോട്ട് നയിച്ച ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ഇതുപോലെ നല്ലൊരു കോളേജിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം. നീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ടെൻഷൻ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചതിൻ്റെ പകുതി മാറുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ചുമ്മാ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എക്സാംസൊക്കെ. ബ്രില്ലിയൻ്റിലെ എല്ലാ എക്സാംസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. ഇനി ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി തന്നെ ബയോളജി. ബയോളജി നിങ്ങൾ പക്ക NCERT മാത്രം ഫോളോ ചെയ്താൽ മതി. ഔട്ട് ഓഫ് NCERT നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓരോ ലൈൻ ബൈ ലൈനും പിന്നെ ഓരോ ഡയഗ്രാംസൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയുടെ കാര്യത്തിൽ. പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് ഒക്കെ നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. ഓർഗാനിക്കിൽ നെയിമിംഗ് റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി നമ്മൾ നന്നായിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. ഫിസിക്സും അങ്ങനെയാണ്, നമ്മൾ നന്നായിട്ട് പ്രോബ്ലംസും നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ എനിക്ക് നീറ്റ് കിട്ടുമോ കിട്ടാതിരിക്കുമോ അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാക്സിമം നോക്കുക. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് അയ്യോ ഒന്ന് കുറച്ചുകൂടെ പഠിക്കാമായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്യാതിരിക്കത്തക്ക വിധം ഇപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ അത്ര ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ കുറേ പേരൊക്കെ എൻ്റെ ജൂനിയേഴ്സായിട്ട് ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.